ആഗ്രഹിക്കാത്ത ഒരു തീരുമാനമാണ് ഇന്നലെ ഞങ്ങൾക്ക് എടുക്കേണ്ടി വന്നത്. അത് ഒരു സംസ്ഥാന പ്രശ്നമോ യു ഡി എഫിലെ ഈ പറഞ്ഞതുപോലുള്ള അതൊന്നായിരുന്നില്ല. കോട്ടയം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനം സംബന്ധിച്ചുള്ളതാണ്. അതിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് നേതൃത്വത്തിന് ഒരു ഉത്തരവാദിത്വം വന്നു. കാരണം ഇതിനു മുമ്പത്തെ തിരഞ്ഞെടുപ്പിൽ ഈ രണ്ട് വിഭാഗം തമ്മിൽ ഒരു തർക്കം വന്ന സമയത്ത് അത് പരിഹരിക്കാൻ യു ഡി എഫിൻ്റെ സംസ്ഥാന നേതൃത്വം തന്നെ ഇടപെട്ട് അന്നുണ്ടാക്കിയ ഒരു ധാരണ. എഗ്രിമെൻ്റ് ഇല്ലെന്നുള്ളത് ഞങ്ങൾ സമ്മതിച്ചതാണ്. പക്ഷേ ഒരു ധാരണയുണ്ടായിരുന്നു, 8 മാസം ശ്രീ ജോസ് കെ മാണി നയിക്കുന്ന പാർട്ടിയിൽ നിന്ന് 6 മാസം ശ്രീ പി ജെ ജോസഫിൻ്റെ വിഭാഗത്തിൽ നിന്ന്. പക്ഷെ ആ തീരുമാനം നടപ്പിലാക്കാൻ സാധിക്കാതെ വന്ന സാഹചര്യത്തിൽ എടുക്കേണ്ടി വന്ന ഒരു തീരുമാനമാണ്. ശ്രീ കെ എം മാണിയും കേരള കോൺഗ്രസും യു ഡി എഫിൻ്റെ അവിഭാജ്യ ഘടകമാണ്. മാണിസാറിൻ്റെ സംഭാവനകൾ ഞങ്ങൾ ഒരിക്കലും വിസ്മരിക്കത്തില്ല. പക്ഷെ ഈ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് നേതൃത്വം ഒരു ഉത്തരവാദിത്വം നിറവേറ്റേണ്ടി വന്നു. അത് പരിഹരിക്കുന്നതിന് ഇപ്പം തന്നെ ഒരു ഈ 8 മാസത്തിൽ 4 മാസം എടുത്തു. 4 മാസം എടുത്തു. ഞങ്ങൾ നടത്തിയ ശ്രമങ്ങൾ ഒരു വിധത്തിലും വിജയിക്കാതെ പോയ സാഹചര്യത്തിലാണ് ഞങ്ങൾ ആഗ്രഹിക്കാത്ത ഒരു തീരുമാനമെടുത്തത്. ആ തീരുമാനമെടുത്തില്ലെങ്കിൽ യു ഡി എഫ് നേതൃത്വത്തിൻ്റെ വിശ്വസനീയത തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വന്നു. ആ സാഹചര്യത്തിലെടുത്ത തീരുമാനമാണ്. അല്ല, ഞങ്ങൾ ഒരിക്കലും ഇത് ക്ലോസ് ചെയ്തൊരു സംഭവമായിട്ടല്ല കാണുന്നത്. ഈ ഈ ജില്ലാ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അത് യു ഡി എഫ് നേതൃത്വം ഒരു ഉറപ്പ് കൊടുത്തിട്ടുള്ളതാണ്, ഒരു ധാരണയുള്ളതാണ്. ആ ധാരണ ഇല്ലെന്ന് പറഞ്ഞപ്പോഴാണ് നമുക്ക് നിവൃത്തിയില്ലാത്തൊരു സാഹചര്യം വന്നത്. അതുകൊണ്ട് ആ ധാരണ നടപ്പിലാക്കുന്നൊരു സാഹചര്യം വന്നാൽ അതിന് പിന്നെ ചർച്ചയ്ക്കും ബാക്കിയുള്ളതിനും എല്ലാം സാധ്യതകൾ തുറന്നു തന്നെയാണ് കിടക്കുന്നത്. അത് അതിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തീരുമാനമെടുത്ത് ജോസ് കെ മാണിയെ ആ വിവരം അറിയിച്ചു. അപ്പോൾ അതനുസരിച്ചൊരു പ്രതികരണമാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ അത് അനുകൂലമായിരുന്നില്ല, പ്രതികൂലമായിപ്പോയി. അങ്ങനെയൊരു സാഹചര്യത്തിലാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞങ്ങൾ ആരും ആഗ്രഹിക്കാത്ത ഒരു തീരുമാനം. കാരണം ഇതിനകത്ത് യു ഡി എഫ് ചെയർമാൻ പ്രതിപക്ഷ നേതാവ് ഇടപെട്ടു, ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി ഇടപെട്ടു, കെ പി സി സി പ്രസിഡൻ്റ് ഇടപെട്ടു, യു ഡി എഫ് കൺവീനർ ഇടപെട്ടു, ഞാൻ ഇടപെട്ടു. ഞങ്ങളെല്ലാം വളരെയധികം സമയമെടുത്ത് 8 മാസത്തിലെ 4 മാസവും കടന്നു പോന്നു എടുത്ത് ശ്രമിച്ചു, നടന്നില്ല. ആ പ്രശ്നത്തിന് ഒരു പരിഹാരമായാൽ നിശ്ചയമായും സാധ്യതയുണ്ട്. അത് ഇന്നലെ തന്നെ ആ തീരുമാനത്തിൻ്റെ ഭാഗമായി തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നടന്നിട്ടുണ്ട്, അത് കൂട്ടായിട്ട് നടത്തിയിട്ടുണ്ട്, ഞങ്ങളൊക്കെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നടത്തിയിട്ടുണ്ട്, ശ്രീ കുഞ്ഞാലിക്കുട്ടി നേരിട്ട് പല അവസരങ്ങളിലും നടത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു പരിഹാരത്തിലേക്ക് എത്തിയില്ല. അത് ഞങ്ങളുടെ യു ഡി എഫ് നേതൃത്വത്തിൻ്റെ വിശ്വസനീയത ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ വന്നപ്പോഴാണ് ഒരു തീരുമാനം, ഞങ്ങൾ ആരും ആഗ്രഹിക്കാത്ത വിധത്തിലൊരു തീരുമാനം എടുക്കേണ്ടി വന്നത്. ശ്രീ കെ എം മാണിയുടെ യു ഡി എഫിന് വേണ്ടിയിട്ടുള്ള സംഭാവനകൾ ഞങ്ങൾ ഒരിക്കലും മറന്നിട്ടില്ല, മറക്കത്തില്ല. അവർ നിശ്ചയമായും ഈ ധാരണ നടപ്പിലാക്കി മുമ്പോട്ട് വരണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. പോകുന്നുണ്ടോ ജോസ് കെ മാണി?
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും അല്ലല്ലോ. ഞങ്ങളിപ്പോൾ ഈ തീരുമാനമെടുത്തു. ഞങ്ങൾ കേരള കോൺഗ്രസിലുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ തന്നെ ഞങ്ങൾ വളരെ നിർഭാഗ്യകരമായ സംഭവമായിട്ടാണ് കാണുന്നത്. ഏതായാലും രാഷ്ട്രീയത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിലല്ല എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. അതുകൊണ്ട് നടന്ന സാഹചര്യത്തിൽ രണ്ട് കൂട്ടരെയും ഒന്നിപ്പിച്ച് നിർത്താനാണ് ശ്രമിച്ചത്. തുടർന്നും അത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. പക്ഷേ ഇവിടെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു പ്രശ്നം, യു ഡി എഫ് നേതൃത്വത്തിൻ്റെ വിശ്വസനീയതയെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രശ്നം വന്നു. അത് വന്നതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ വന്നത്. ഇനിയും ചർച്ചയ്ക്ക് സാധ്യതയുണ്ട്. നിശ്ചയമായും അതാണ് യു ഡി എഫിലുള്ളവർ ആഗ്രഹിക്കുന്നത്. അതിപ്പം അവർക്ക് അങ്ങനെയൊരു തീരുമാനമുണ്ടെങ്കിൽ ആ തീരുമാനം അവർക്ക് എടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ യു ഡി എഫ് നേതൃത്വത്തിൻ്റെ സമീപനം അതല്ല. യു ഡി എഫ് നേതൃത്വത്തിൻ്റെ സമീപനം അതല്ല. ഇത് അടഞ്ഞ അധ്യായമായിട്ട് ഞങ്ങൾ കാണുന്നില്ല. ധാരണ നടപ്പിലാക്കിയാൽ എല്ലാ കാര്യങ്ങളും സുഗമമായി മുമ്പോട്ട് പോകാൻ ആണ് എല്ലാവിധ സാധ്യതയുമുണ്ട്. ഒരു ജില്ലാ പഞ്ചായത്തിൻ്റെ 3 മാസത്തെ പ്രസിഡൻഷിപ്പിനെ കുറിച്ചുള്ള ഒരു തർക്കം ഇത്രയും മുമ്പോട്ട് കൊണ്ടുപോകണോ എന്നുള്ളത് അവരും ആലോചിക്കണം.